നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് പൊരുട്ടാതെ കാലിൽ പിറന്ന സ്ത്രീകൾക്ക് ചേരുന്ന സ്വയം പൊരുത്തം നോക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പൊരുത്തശോധനയാണ്. പൊരുട്ടാതെ നക്ഷത്രം എന്നാൽ പുരുഷയോനി നക്ഷത്രമാണ്, മനുഷ്യഗണമാണ്. കാലിൽ പൊരുട്ടാതെ കാലെന്നാൽ മീനൻ രാശിയിലുള്ള നക്ഷത്രമാണ്. മീനൻ രാശി ആയതുകൊണ്ട് വ്യാഴമാണ് അധിപൻ. പൊരുട്ടാതെ പുണർന്നം വിശാഖം അനുജന്മനാളുകളാണ്. ഒരു കാരണവശാലും ഒരേ നാളോ അനുജന്മനാളോ മുക്കാലായാലും കാലായാലും കെട്ടാൻ പാടില്ല. ഒരേ നാൾ കെട്ടിക്കഴിഞ്ഞാൽ കലഹമായിരിക്കും. മനുഷ്യഗണമാണ്. പൊരുട്ടാതെ കാലിൽ പിറന്ന സ്ത്രീകൾക്ക് ചേരുന്ന ആളുകളാണ് ആദ്യം നോക്കുന്നത്. ഉത്രട്ടാതി സ്ത്രീയോനിയായതുകൊണ്ട് മാത്രം ഒഴിവാക്കുന്നു. ഏജ് കടന്നവർക്ക് എടുക്കാം. രേവതി മുന്നാളായതുകൊണ്ട് ഒഴിവാക്കുന്നു. അശ്വതി ഭരണി രണ്ടും പുരുഷയോനി നക്ഷത്രങ്ങളാണ്. നല്ല രീതിയിൽ ചേരുന്ന നക്ഷത്രമാണ്. ഇവിടെ സ്ത്രീ ദീർഘപ്പൊരുത്തം എന്ന മണ്ഡലത്തിലും നോക്കേണ്ട ആവശ്യമില്ല. കാർത്തിക കാല് സ്ത്രീയോനി നക്ഷത്രമായതുകൊണ്ട് മാത്രം ഒഴിവാക്കുന്നു. ഏജ് കടന്നവർക്ക് എടുക്കാം. ഇടവൻ രാശിയിലുള്ള കാർത്തിക മുക്കാല് രോഹിണി മകേരം ആദ്യ ഭാഗം ചേർന്ന രണ്ട് കാലനക്ഷത്രങ്ങൾ ഒരു കാരണവശാലും എടുക്കാൻ പറ്റില്ല. മൂന്നാം കൂറാണ്. അതുകൂടാതെ ശത്രുനാഥന്മാർ തമ്മിലുള്ള കെട്ടാണ് നടക്കുന്നത്. അതും കൂടാതെ സ്ത്രീയോനി നക്ഷത്രങ്ങളാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും എടുക്കരുത്. മിഥുനൻ രാശിയിലുള്ള മകരം രണ്ടാം ഭാഗം തിരുവാതിര സ്ത്രീയോനി നക്ഷത്രങ്ങളായതുകൊണ്ട് മാത്രം ഒഴിവാക്കുന്നു. ഏജ് കടന്നവർക്ക് എടുക്കാം. പുണർന്ന മുക്കാല് അനുജന്മനാളായതുകൊണ്ട് ഒഴിവാക്കുന്നു. സ്ത്രീയോനി നക്ഷത്രം കൂടിയാണ്. ഒരു കാരണവശാലും കെട്ടാൻ പാടില്ല. കർക്കിടകൻ രാശിയിലുള്ള പുണർന്നം കാല് അനുജന്മനാളാണ്, സ്ത്രീയോനിയാണ്. അതുകൊണ്ട് പറ്റില്ല. പൂയവും ആയില്യവും നല്ല രീതിയിൽ ചേരും. പുരുഷയോനി നക്ഷത്രമാണ്. ചിങ്ങൻ രാശിയിലുള്ള മകം പൂരം ഉത്രം കാല് ചേർന്ന രണ്ട് കാല നക്ഷത്രങ്ങൾ ഒരു കാരണവശാലും എടുക്കാൻ പറ്റില്ല. ഷഷ്ഠാഷ്ടമവും അഷ്ടമഷ്ടവും നടക്കുന്നതുകൊണ്ട് കലഹ സ്വഭാവമായിരിക്കും. ഒഴിവാക്കുക. കന്നി രാശിയിലുള്ള ഉത്രം മുക്കാല് പുരുഷയോനി നക്ഷത്രമാണ്. ആവറേജിൽ ചേരുന്ന നക്ഷത്രമാണ്. വിദേശങ്ങളിലുള്ളവരാണെങ്കിൽ ഏഴര വർഷം കൂടിയിരിക്കും, ഏഴര വർഷം പിരിഞ്ഞിരിക്കും എന്ന ഒരു കണക്കിൽ മാത്രമേ എടുക്കാൻ പറ്റുകയുള്ളൂ. പരമാവധി ഒഴിവാക്കുക. കന്നി രാശിയിലുള്ള അത്തവും ചിത്തിര ആദ്യ ഭാഗവും ഒരു കാരണവശാലും എടുക്കാൻ പറ്റില്ല. സ്ത്രീയോനി നക്ഷത്രങ്ങളാണ്. അതേപോലെ തന്നെ ഏഴര വർഷം കൂടിയിരിക്കും, ഏഴര വർഷം പിരിഞ്ഞിരിക്കും എന്ന ഒരു കണക്കുള്ളത് കൊണ്ട് ഒരു കാരണവശാലും എടുക്കരുത്. കോൺ രാശിയിലുള്ള ശത്രുനാഥന്മാർ തമ്മിലുള്ള കെട്ടാണ് നടക്കുന്നത്. തുലാം രാശിയിലുള്ള ചിത്തിര രണ്ടാം ഭാഗം ചോതി വിശാഖം മുക്കാലി ചേർന്ന ഈ രണ്ടകാല നക്ഷത്രങ്ങൾ ഒരു കാരണവശാലും എടുക്കരുത്. ഷഷ്ഠാഷ്ടമവും അഷ്ടമഷ്ടവും അതുകൂടാതെ ശത്രുനാഥന്മാർ തമ്മിലുള്ള കെട്ട് നടക്കുന്നതുകൊണ്ടും ഒഴിവാക്കുക. വൃശ്ചികൻ രാശിയിലുള്ള വിശാഖകാല് പുരുഷയോനി നക്ഷത്രമായതുകൊണ്ട് മാത്രം ഒഴിവാക്കുക. അനിയടം നക്ഷത്രം സ്ത്രീയോനി നക്ഷത്രമായതുകൊണ്ട് മാത്രം ഒഴിവാക്കുക. ഏജ് കടന്നവർക്ക് എടുക്കാം. തൃക്കേട്ട നക്ഷത്രം പുരുഷയോനി നക്ഷത്രമാണ്. നല്ല രീതിയിൽ പൊരുത്തമുള്ള നക്ഷത്രമാണ്. ധനുരാശിയിലുള്ള മൂലം പൂരാടം ഉത്രാടം കാലം ചേർന്ന രണ്ടുകാല നക്ഷത്രങ്ങൾ നല്ല രീതിയിൽ പൊരുത്തമുള്ള നക്ഷത്രമാണ്. പുരുഷയോനി നക്ഷത്രങ്ങളാണ്. മകരം രാശിയിലുള്ള ഉത്രാടം മുക്കാല് തിരുവോണം അവിട്ടം ആദ്യ ഭാഗം ചേർന്ന രണ്ടുകാല നക്ഷത്രങ്ങൾ ഒരു കാരണവശാലും എടുക്കരുത്. മൂന്നാം കൂറാണ്. അതുകൊണ്ട് ഒഴിവാക്കുക. കുംഭൻ രാശിയിലുള്ള അവിട്ടം രണ്ടാം ഭാഗം സ്ത്രീയോനി നക്ഷത്രമായതുകൊണ്ട് മാത്രം ഒഴിവാക്കുക. ഏജ് കടന്നവർക്ക് എടുക്കാം. കുംഭൻ രാശിയിലുള്ള അവിട്ടം ഒരു കാരണവശാലും എടുക്കരുത്. മുന്നാളാണ്, സ്ത്രീയോനി നക്ഷത്രമാണ്, മുന്നാളാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും എടുക്കരുത്. ചതയ നക്ഷത്രം സ്ത്രീയോനി നക്ഷത്രമായതുകൊണ്ട് മാത്രം ഒഴിവാക്കുക. ഏജ് കടന്നവർക്ക് എടുക്കാം. പിന്നെ പൂരുട്ടാതി മുക്കാല് ഒരേ നാളാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും എടുക്കുക. കൃത്യമായ പൊരുത്തശോധനയുടെ പൊരുത്തം നോക്കി ജീവിതം കരുപ്പിടിപ്പിച്ചാൽ, ജീവിതമംഗളി കണ്ടെത്തിയാൽ പിന്നീടുള്ള കാലം മുഴുവൻ മനസ്സമാനത്തോടെ ജീവിക്കാൻ സാധിക്കും എന്ന സത്യം കൂടി തിരിച്ചറിയുക. ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി. നമസ്കാരം.